തുണ്ട് മഹക്കായ സൂര്യകോടി സമപ്രഭ. രക്ഷപ്പെട്ടു. അവന്മാർ ഇവിടെ കയ്യോടെ പിടികൂടാ. എങ്ങനെ മോദനം തിരിച്ചു വന്നു? രക്ഷപ്പെട്ടില്ല, വീട്ടിൽ തന്നെ തിരിച്ചു കയറാം. വേഗം വാ. ഈ വാതിൽ ഞാൻ അടച്ചിട്ടാണല്ലോ, പിന്നെ ആരാണ് തുറന്നിട്ടത്? ഹലോ, ആരാ, എന്ത് വേണം? ഞാൻ അമർ ബാബ സെട്ട്, മകൻ ഭുവൻ ബാബ സെട്ട്. എന്താ ഇപ്പൊ സേട്ടുമാർക്ക് വേണ്ടത്? ഞങ്ങൾക്ക് വേണ്ടത് ഇതിനകത്തുണ്ട്. ഇതിനകത്തോ? അതെ, രണ്ട് കള്ളന്മാര്. കള്ളന്മാരോ? ഹേ സേട്ടുമാരെ, ഇത് ആരുടെ വീടാന്നാ നിങ്ങളുടെ വിചാരം? വീരശൂര പരാക്രമികളായ രണ്ട് പോലീസ് ഓഫീസർമാരുടെ വീടാ? പോലീസ് ഓഫീസർമാരുള്ള ആ വേഷം കെട്ടി നടക്കുന്നവർ? നിങ്ങൾ ഈ പറഞ്ഞതൊന്നും അവര് കേൾക്കണ്ട, ഇടിച്ച് സേട്ടുമാരെ പൂട്ടിളക്കും. സംശയം ഉണ്ടെങ്കിൽ തിരുവാങ്കുളം പോലീസ് സ്റ്റേഷനിൽ ഒന്ന് ചോദിക്ക്, സി ഐ ബാലകൃഷ്ണൻ സാറിനെയും എസ് ഐ ഉണ്ണികൃഷ്ണൻ സാറിനെയും കുറിച്ച്. അല്ലെങ്കിൽ വേണ്ട, നാട്ടുകാർ ചോദിക്കും, അവര് പറഞ്ഞു. ആരാ, എന്താ? സേട്ടുമാരാ. സേട്ടുമാർക്ക് എന്താ ഇവിടെ കാര്യം? പരാതി പറയാൻ പോലീസ് ഓഫീസേഴ്സിന്റെ വീട്ടിലാണോ വരുന്നത്? യു ഷുഡ് കം ടു ദ പോലീസ് സ്റ്റേഷൻ, അണ്ടർസ്റ്റാൻഡ്? ഉണ്ണി, ഹോം മിനിസ്റ്ററുടെ വയർലെസ് മെസ്സേജ് വരാൻ സമയമായി, വേഗം സെറ്റ് എടുക്കൂ. എടുത്തോണ്ട് വരാൻ ചേട്ടാ. കാൾ മീ സാർ. സോറി സർ. Don't you understand what we have told you? You get out of this place or we'll shoot you down. I say good night. ഒരു വരട്ടെ. അല്ല, പറഞ്ഞ പോലെ സാറുമാരെന്തിനാ യൂണിഫൈഡായിട്ട് നിൽക്കണേ? അത് സേട്ടുവിനെ മോനെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയാ. എന്ത് വിശ്വസിപ്പിക്കാൻ? ഞങ്ങൾ പോലീസ് ഓഫീസേഴ്സാണെന്ന്. പോലീസ് ആണെന്ന് വിശ്വസിപ്പിക്കാൻ നിങ്ങൾ എന്താ കള്ളന്മാരാ? സാറുമാരെ ഒരു കാര്യം, പോയി കിടന്ന് ഉറങ്ങാൻ. എന്താ, എന്ത് പറ്റി? പുറത്ത് ശബ്ദം കിട്ടി, എന്നിട്ട് വന്നതാ, തലയടിച്ച് വീണു. ഉണ്ണിയാണമ്മേ. ബാലേട്ട, ഒരുപാട് വരുന്നുണ്ട്, നമുക്ക് ഉടനെ ഹോസ്പിറ്റലിലേക്ക് പോവാം. ഞാൻ വണ്ടി എടുക്കട്ടെ? ഒന്ന് വേഗമാകട്ടെ. അമ്മയ്ക്ക് ഉടനെ ബ്ലഡ് വേണം. നേർ ഗ്രൂപ്പ് ആയതുകൊണ്ട് ഇവിടെ സ്റ്റോക്ക് ഇല്ല. നിങ്ങളുടെ ആരുടെയെങ്കിലും? അമ്മയുടെ ഉണ്ണിയുടെയും ഒരേ ഗ്രൂപ്പ് ആണല്ലോ. ആണോ? അതെ. ടെൻഷൻ കാരണം മറന്നുപോയതാ. എങ്കിലും അകത്തേക്ക് വരാം. അത്ഭുതം ചേട്ടാ, എന്റെ അവരുടെ ഒരേ ബ്ലഡ് ഗ്രൂപ്പാ. എല്ലാം ഓക്കെ ആയില്ലേ? ഇനി പൊക്കൂടെ, ബോധം തെളിഞ്ഞിട്ട് പോയാ പോരെ. പോലീസിന്റെ വീട് അന്ന് പ്രശ്നമാവൂടാ. അവര് നമ്മുടെയൊക്കെ അമ്മയെ പോലെ അല്ലേ ഏട്ടാ. ശരി. ഒരു കാര്യം ചോദിച്ചോട്ടെ. എന്താണ്? എന്തിനാ എന്നെ ഇവിടെ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുന്നത്? നിനക്കറിയില്ല അല്ലേ? ഇല്ല, ഞങ്ങൾക്കും കറക്റ്റായിട്ട് അറിയില്ല. എന്നാലും തോന്നുന്നത് നിങ്ങൾ രണ്ടാളും കൂടി ഞങ്ങൾക്ക് ഒരുപാട് നഷ്ടങ്ങൾ വരുത്തി വെച്ചില്ലേ, അതിനുള്ള ശിക്ഷയാണെന്നാണ്. ഒരു ദേഹോപദ്രവം ഏൽപ്പിക്കാതെ എന്നെ ഇവിടെ പിടിച്ച് കെട്ടിയിട്ടിരിക്കുന്നതാണോ ശിക്ഷ? അതിന് മുകളിൽ നിന്ന് ഒരു ഓർഡർ കിട്ടിയാ മതി, അപ്പൊ തുടങ്ങും ഞങ്ങളുടെ പണി. ആരാ മുകളില്? അത് ഇവിടുത്തെ പണിക്കാരാ, മുകളിൽ റിപ്പയർ നടക്കുന്നു. അതല്ല, മനസ്സിലായി ആരായതിന്റെ പിന്നിലെന്നല്ലേ. സാറിന് തന്നെ അറിയാം അതിനുള്ള ഉത്തരവും. എന്താണ് എനിക്ക് വേണ്ടത്? നാണയം നിലവിൽ വരുന്നതിന് മുമ്പുള്ള സമ്പ്രദായം. ഇംഗ്ലീഷുകാർ അതിനൊരു പേരും ഇട്ടിട്ടുണ്ട്, ബാർട്ടർ സിസ്റ്റം. ഒന്ന് കൊടുത്ത് മറ്റൊന്ന് വാങ്ങുക. ഇവിടെ എന്ത് കൊടുത്തിട്ട് എന്ത് വാങ്ങാനാ? നിന്നെ കൊടുത്തിട്ട് നിങ്ങളെല്ലാം കൂടി ചേർന്ന് അതിവിദഗ്ധമായി കുടുക്കിയ വർമാജിയെയും ആ ഡിസ്കും തിരികെ വാങ്ങാൻ. എന്നെ തടഞ്ഞു വെച്ചിട്ടോ? അങ്ങനെ ഒരു തായങ്കളിക്ക് ആര് നിൽക്കും? കമ്മീഷണർ നീലകണ്ഠൻ. സബ് ഇൻസ്പെക്ടർ ഉണ്ണികൃഷ്ണയല്ല, തന്റെ ഭാവി മരുമകനെ ജീവനോടെ തിരികെ കിട്ടാൻ വർമാജിയുടെ മുമ്പിലെ ഇരുമ്പഴികൾ നീലകണ്ഠൻ നേരിട്ട് വന്ന് തുറന്നു തരില്ലേ സാറേ? നിനക്ക് തെറ്റി. ഔദ്യോഗിക പദവി സ്വന്തം കുടുംബകാര്യങ്ങൾക്ക് വേണ്ടി ദുരുപയോഗപ്പെടുത്തുന്ന ആളല്ല അദ്ദേഹം. നമുക്ക് കാണാം, പൂരം പൂരപ്പറമ്പിലിരുന്ന് കാണുന്നതല്ലേ സാറേ അതിന്റെ ഒരു ഭംഗി.
ചുവന്ന പട്ടിൽ പൊതിഞ്ഞ പല്ലക്കിൽ നിന്നും അവരുടെ നിഷ്കരണം വലിച്ച് താഴെ ഇറക്കി അയാളന്റെ നെഞ്ചിലേക്ക് നിറയൊഴിച്ചു. യുദ്ധം കഴിഞ്ഞാ പിന്നെ ഒന്നുമില്ല. ഞാൻ ആരാണെന്ന് അറിയോ? തനിക്ക് തനിക്കോ? ഞാൻ നിന്റെ അച്ഛനാ. അച്ഛ ബൗത്തച്ഛ കൊച്ചച്ഛ മുത്തച്ഛ അപ്പച്ച എന്റെ പൊന്നച്ഛ. ഓഹോ, പോലീസ് ഡിപ്പാർട്ട്മെന്റ് ആണല്ലേ? അല്ല, ഒരു മാട്ട നാടകമില്ല നടനാ. ചെയ്യി തലയിടിച്ച് വീണതിന് ശേഷം ഇപ്പൊ പറയുന്നെല്ലാം തല തിരിഞ്ഞ. എന്താ പേര്? ഭാസ്കരൻ. ഭാസ്കര? ഭാസ്കരൻ എന്റെ പേര്. മോന്റെ പേര് ജഗദീന്ദ്രൻ. ജഗത്തിന്റെ ഇന്ദ്രൻ. മിസ്റ്റർ ജഗദീന്ദ്രൻ. എന്റെ മോൻ എന്ത് പറ്റി? ഒന്ന് ഉറങ്ങി എഴുന്നേറ്റ് വരുമ്പോ ശരിയാകും. ഞാൻ എങ്ങനെ ഉറങ്ങണ? നിങ്ങളല്ല, ഇയാള് ഒന്ന് ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞാൽ എല്ലാം ശരിയാവും. ഹലോ, ഉണ്ടല്ലോ, ഒരു മിനിറ്റ്. അച്ഛാ. ആരാ മോളെ? അറിയില്ല. ഹലോ. നിങ്ങളെ രണ്ട് സിംഹക്കുട്ടികളിൽ ഒന്ന് ഞങ്ങളുടെ കയ്യിൽ വന്ന് പെട്ടിട്ടുണ്ട്. എടോ, സിംഹക്കുട്ടികളെ അല്ല, രണ്ട് പൂച്ചക്കുട്ടികളെ പറഞ്ഞത്. താനെന്താ ആളെ കളിയാക്ക? കളിയാക്കിയതല്ലടോ, ഇവിടെ എലികളുടെ ശല്യം കുറച്ച് കൂടുതലാ, അതുകൊണ്ടാ. തന്റെ മകൾക്ക് വാങ്ങിക്കൊടുക്കാൻ പോകുന്ന പൂച്ചക്കുട്ടിയുടെ കാര്യമാ പറഞ്ഞത്. എസ് ഐ ഉണ്ണികൃഷ്ണൻ. ഉണ്ണികൃഷ്ണൻ? അതെ, തന്റെ ഭാവി മരുമകൻ. അവനിപ്പോ ഞങ്ങളുടെ കൈവശമുണ്ട്. തനിക്ക് എന്താ വേണ്ടത്? ആ, അങ്ങനെ വഴിക്കുവാ. എന്താ സർ? ആ ഡിസ്കും പിന്നെ നിങ്ങൾ പിടിച്ച് ജയിലിൽ അടച്ചിരിക്കുന്ന ഞങ്ങളുടെ വർമാജിയെയും. നീ എന്താ എന്നെ വരട്ടാണ്? എങ്ങനെ വേണമെങ്കിലും എടുക്കാം. വർമ്മയും ഡിസ്കും എപ്പോൾ വിട്ടു തരുന്നുവോ അപ്പോൾ ഇവൻ അവിടെ എത്തിയിരിക്കും. ഉണ്ണിയേട്ടനെന്താ? ഒന്നുമില്ല. ഇല്ല, എന്തോ കുഴപ്പമുണ്ട്. പറയച്ച. ഞാനൊന്ന് ഉണ്ണികൃഷ്ണന്റെ വീട് വരെ പോയിട്ട് വരാം. ഞാനും കൂടെ വരാം. വീട്ടിലേക്ക് പോകാമെന്ന് ഡോക്ടർ പറഞ്ഞു. അത് വേണോ? രണ്ടു ദിവസം ഇവിടെ റെസ്റ്റ് എടുത്തിട്ട് പോയാ പോരെ. അത് മതി. അങ്ങനെ എന്നെ ഇവിടെ പിടിച്ചു കിടത്താൻ നോക്കണ്ട, എനിക്ക് ഒരു അസുഖവും ഇല്ല. അങ്ങനെയാണ് അമ്മയുടെ ഇഷ്ടമെങ്കിൽ അത് മതി. അതെ അതെ അതെ. ചേട്ടൻ ഇനി കമ്മീഷണർ ഓഫീസിലേക്കാണോ അതോ സ്റ്റേഷനിലേക്കാണോ? രണ്ടും ഒരു സ്ഥലത്തല്ലേ? ആണോ? ടെൻഷൻ കാരണം അവന്റെ ഒരു മറവി. ഇന്ന് ഇനി ഒരു സ്ഥലത്തേക്കും പോവണ്ട, എന്റെ കൂടെ വീട്ടിലേക്ക് വന്നാ മതി. നിങ്ങൾ ഇതെല്ലാവരും കൂടി എവിടെ പോയതാ? അമ്മ ഇന്നലെ രാത്രി ഒന്ന് വീണെങ്കിൽ ബാലേട്ടനും ഉണ്ണിയും ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് അപ്പൊ തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ കഴിഞ്ഞു. പേടിക്കാനൊന്നുമില്ല. എന്നിട്ട് താൻ എന്തോടോ ബാല എന്നെ ഒന്ന് വിളിച്ചു പറയാതിരുന്നത്? അത് പിന്നെ സർ. താറോ? ഞാൻ പറഞ്ഞിട്ടില്ലേ, ആ അശോക ചക്രത്തിന്റെ തൊപ്പി എന്റെ തലയിലുള്ളപ്പോ മതി ഈ സാർ വിളി. അല്ലാത്തപ്പ ഞാൻ നിങ്ങൾക്ക് അങ്കിളാ. അങ്ക ഉണ്ണിയെ കണ്ടപ്പോഴാ എനിക്ക് ആശ്വാസമായത്. ബാലകൃഷ്ണ, ഉണ്ണികൃഷ്ണ, ഒന്നിങ്ങോട് വന്നേ. ഞാനിപ്പൊ പറയാൻ പോകുന്നത് കേട്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. എന്താങ്കിൽ? നിങ്ങൾ ഇന്നലെ രാത്രിയും മിനിഞ്ഞാന്ന് രാത്രിയും ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ. ഉണ്ടായിരുന്നു. ആരും നിങ്ങളെ തട്ടിക്കൊണ്ടു പോയില്ലല്ലോ. തട്ടിക്കൊണ്ടു പോയെങ്കിൽ തടി പോലെ ഞങ്ങൾ ഇവിടെ നിൽക്കുമോ? കറക്റ്റ്. അപ്പൊ അവന്മാരെന്നെ പറ്റിക്കാൻ വേണ്ടി വിളിച്ചതാണല്ലേ? എന്തായാലും ഒന്ന് കരുതിയിരിക്കുന്നത് നല്ലതാ. എന്താ അങ്കിൾ? നിങ്ങളിവിടുന്ന് തട്ടിക്കൊണ്ടു പോകാൻ ഞാൻ സമ്മതിക്കില്ല. അഥവാ ആരെങ്കിലും ശ്രമിച്ചാൽ അത് തടയാനുള്ള ഏർപ്പാടും ഞാൻ ഇവിടെ ചെയ്തിട്ടുണ്ട്. അയ്യോ, അപ്പൊ ഞങ്ങൾക്ക് പുറത്തേക്ക്? പുറത്തേക്ക്? ഇനി രണ്ടാഴ്ചത്തേക്ക് നിങ്ങൾ പുറത്തിറങ്ങാൻ പാടില്ല. കേട്ടോ ദേവകി, ഇവർക്ക് രണ്ടാഴ്ചത്തേക്ക് ഞാൻ ലീവ് കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ ഇറങ്ങാ. വാ മോളെ. ഞാൻ ഫോൺ ചെയ്യാം. മോളെ അങ്ങോട്ട് വിളിക്കാൻ പറ, അല്ലെങ്കിൽ നമ്മുടെ ബില്ല് കൂടും. വാ മക്കളെ.